ഭയമോ ശങ്കയോ വേണ്ട, എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഒന്നാം ദിനവൃത്താന്ത പുസ്തകം 28:20. ഡു നോട്ട് ബി അഫ്രെയ്ഡ് ഓർ ഡിസ്മേഡ് ഫോർ ദ ലോർഡ് ഗോഡ് മൈ ഗോഡ് ഈസ് വിത്ത് യു. ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 28:20. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, ഈ പ്രഭാതത്തിൽ സുന്ദരമായ ഒരു സന്ദേശം, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ സന്ദേശം കർത്താവ് നമുക്ക് നൽകുകയാണ്. ഈ വചനത്തിൻ്റെ ഭാഗത്തിൻ്റെ മുന്നോട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ദാവീദ് രാജാവ് ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട്, യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് സോളമനാണ് എങ്കിലും ദാവീദ് രാജാവ് തൻ്റെ അനുചരന്മാരെയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി ദേവാലയം പണിയുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ അവസാനം എല്ലാ ആളുകളോടും ഇത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം സോളമനോട്, തൻ്റെ മകനോട് ഉപദേശമായിട്ട്, നീ ഭയപ്പെടേണ്ട, നീ ശക്തനും ധീരനുമായിട്ടിരുന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഭയമോ ശങ്കയോ കൂടാതെ നിൽക്കണം, എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ആ ഉപദേശം നമുക്കും ഉങ്ങോടിയുള്ളതാണ്. ഭയമോ ശങ്കയോ കൂടാതെ ദൈവമായ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും, ഇന്ന് നാം ഇറങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അത് നമുക്ക് ശക്തി പകരട്ടെ. ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ നയിക്കുവാനായിട്ട്, എന്നെ ബലപ്പെടുത്തുവാനായിട്ട് എന്നെ കൂടെയുണ്ടെന്നുള്ള അവബോധം ഇന്നത്തെ ദിവസത്തും നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് സമർപ്പിക്കാം. ഹൃദയ വിചാര വികാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മയുടെ നീലമേലങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും യേശു ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.